നമസ്കാരം. രാഷ്ട്രീയത്തിൽ വിജയിക്കാനായി എന്ത് നിറുക്കിട്ട കളിയും കളിക്കാനൊരുങ്ങുകയാണ് സി പി എം. വീണ്ടും തൃണമൂൽ കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുന്നു. കേന്ദ്ര സർക്കാരിനെ എതിർക്കാൻ പ്രതിപക്ഷം ഒരുമിച്ച് പോരാടണമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. ദേശീയ തലത്തിൽ സഹകരണമാവാമെന്നാണ് യെച്ചൂരിയുടെ നിലപാട്. പശ്ചിമബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങളിൽ ഇരു പാർട്ടികളും പരസ്പരം സഹകരിക്കില്ല, എന്നാൽ ദേശീയ തലത്തിൽ സുഹൃത്തുക്കളും, അതായത് ദേശീയ തലത്തിൽ ബി ജെ പി എതിർക്കാനായി ഒരുമിച്ച് പോരാട്ടം നടത്താമെന്നാണ് സി പി എം വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇരട്ടത്താപ്പ് നയത്തിന് പ്രസിദ്ധിയാർജിച്ച സി പി എം വീണ്ടും അതേ നിലപാട് ആവർത്തിക്കുന്നു എന്നത് മയച്ചകരമാണ്. ഇത്തവണ അത് തൃണമൂൽ കോൺഗ്രസിനോടാണ് എന്ന് മാത്രം. ഇതിൽ അത്ഭുതമില്ല, കാരണം തെളിഞ്ഞും മറിഞ്ഞും എന്നും സി പി എം നടത്തുന്ന പണിയാണല്ലോ ഇരട്ടത്താപ്പ്. എന്നാൽ ഇത്തിരി നാണം വേണ്ടേ? കഴിഞ്ഞ തവണ പശ്ചിമബംഗാളിൽ തൃണമൂലുകാരുടെ രൂക്ഷമായ മർദ്ദനമാണ് സി പി എം പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ ദേശീയ തലത്തിൽ ബി ജെ പി നേരിടാൻ തൃണമൂലുമായി സഹകരിക്കാനാണ് സി പി എം തീരുമാനം. കേരളത്തിലും സമാനമായ നിലപാടാണ് സി പി എം തുടരുന്നത്. കേരളത്തിൽ കോൺഗ്രസ് സി പി എമ്മിന്റെ പ്രധാന എതിരാളിയാണ്. എന്നാൽ അതിർത്തി കഴിഞ്ഞാൽ സഖ്യ കക്ഷിയും. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പാർട്ടിയുടെ ബംഗാൾ ഘടകത്തിനും ദേശീയ തലത്തിലെ സഹകരണത്തിനോട് എതിർപ്പില്ലെന്നാണ് സൂചന. ബി ജെ പി ഒഴികെയുള്ള ഏത് പാർട്ടിയുമായും പ്രവർത്തിക്കാൻ ഇടതുപക്ഷം തയ്യാറാണെന്ന ഇടതുമുന്നണി അധ്യക്ഷൻ ഭീമൻ ബോസിന്റെ സമീപകാല പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് സി പി എം ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനകൾ വന്നത്. കേരളത്തിലെ സി പി എം നേതൃത്വത്തെക്കുറിച്ച് തൃണമൂലിന് നല്ല അഭിപ്രായമാണ് ഉള്ളത്. എന്നാൽ നിയമസഭയിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിക്കാതിരുന്ന ബംഗാൾ നേതൃത്വത്തോട് തൃണമൂലിനും വലിയ താല്പര്യമില്ല. അതേസമയം പശ്ചിമബംഗാളിൽ സി പി എം പ്രവർത്തകർക്ക് നേരെ വലിയ തോതിൽ ആക്രമണങ്ങളാണ് മമതാ ബാനർജി സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിന് പ്രവർത്തകരിൽ നിന്ന് നേരിടേണ്ടി വന്നത്. ജനാധിപത്യം ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ആയതിനാൽ തന്നെ മമതാ ബാനർജിയുമായി ഒരു സഖ്യത്തിനോ സഹകരണത്തിനോ പോലും തയ്യാറല്ല എന്നായിരുന്നു അന്ന് പാർട്ടി വ്യക്തമാക്കിയിരുന്നത്. 2004 ഇടത് പാർട്ടികൾക്ക് 61 എംപിമാരാണ് പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 57 എംപിമാരും കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാണ് പാർലമെന്റിൽ എത്തിയത്. സംസ്ഥാന തലത്തിൽ ഒരു നിലപാടും ദേശീയ തലത്തിൽ മറ്റൊരു നിലപാടും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നും യെച്ചൂരി വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ മൂന്നാം മുന്നണിയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ സജീവമാക്കുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. ഇതിനായി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതൃനിരയിൽ പ്രമുഖരുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ദേശീയ തലത്തിൽ തൃണമൂലുമായി സഹകരിക്കാമെന്ന നിലപാടിലേക്ക് സി പി എമ്മും എത്തുന്നത്. അതേസമയം തന്നെ ഓഗസ്റ്റ് 20 കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി വിളിച്ച പ്രതിപക്ഷ യോഗത്തിൽ തന്റെ പാർട്ടി പങ്കെടുക്കുമെന്ന് യെച്ചൂരി പറഞ്ഞു. ദേശീയ തലത്തിൽ 14 പാർട്ടികൾ ബി ജെ പിക്കെതിരെ പോരാടുകയാണ്. ഇത് പാർലമെന്റിനകത്തും പുറത്തും തുടരും. മറ്റു കക്ഷികൾ ഞങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുമെന്നുമാണ് യെച്ചൂരി പറയുന്നത്. ജയത്തിനായി ഏത് പിച്ചച്ചട്ടയിലും കൈയിട്ട് വാരാൻ സി പി എം തയ്യാറാണ് എന്നാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അതിന് നാണം കിട്ടാലും അതൊരു പ്രശ്നമല്ല, കാരണം അപമാനപ്പെടുന്നത് അണികളാണല്ലോ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.